എല്ലാവരെയും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളോ, അല്ലെ വാസ്തു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളോ, അല്ലെ വാസ്തു പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന രീതിയിൽ മാറ്റം വരാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങളുടെ അറിവിൽ വേറെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ, അതായത് ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളും എഞ്ചിനീയറും ബിൽഡറും എല്ലാവരും കൂടെ ചേർന്നിട്ട് മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്കകത്ത് ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് ലൈഫിൽ മാറ്റം വരുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യുന്നതിലൂടെ അറിവ് കിട്ടുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് ആകുന്ന രീതിയിലേക്ക്, ഇപ്പോൾ വാസ്തു കൺസൾട്ടൻറ്റിന് തിരുവനന്തപുരമോ അല്ലെ വാസ്തു കൺസൾട്ടൻറ്റിന് എറണാകുളമെന്നോ അല്ലെ വാസ്തു കൺസൾട്ടൻറ്റിന് നിങ്ങളുടെ സിറ്റി എന്നോ, ആ രീതിയിലേക്ക് നിങ്ങളുടെ സ്ഥലത്തെ നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരത്തക്ക രീതിയിൽ നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല കാണുന്നത്, അത് ഒരേപോലെ മനസ്സുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയും അതോടൊപ്പം തന്നെ നമുക്കും വളരാൻ സാധിക്കുമെന്നുള്ള മനോഭാവമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് ലൈഫിൽ മാറ്റം വരത്തക്ക രീതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ നേരത്ത് വാസ്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രം പറഞ്ഞാൽ പോരാ, അത് കൃത്യമായിട്ട് സ്പേസിൻ്റെ കൃത്യമായിട്ട് അറിയണം, ബിൽഡിംഗ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് അറിയണം, അങ്ങനെ ഒത്തിരി ഒത്തിരി മേഖലകൾ കൂടെ കൃത്യമായിട്ട് നമുക്ക് എന്താണെന്നുള്ള ബേസിക് നോളജ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടൊരു നല്ല ഫ്ലോർ പ്ലാൻ നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് സാധാരണയിനേക്കാളും പകുതി സമയം കൊണ്ട് വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചിരുന്നു. അതിന് നമ്മൾ റെക്കോർഡർ ക്ലാസ്സുകളുണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ കാര്യങ്ങൾ എല്ലാം വെച്ചാണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. ചെറിയ ചെറിയ വീഡിയോകളും കാര്യങ്ങളും ആയതുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. ഈ സ്റ്റഡി മെറ്റീരിയലും വീഡിയോ കോഴ്സും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കും. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല, അതുമാത്രം മതിയോ? പോരാ. അതിനുശേഷം ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് മാത്രമേ നിങ്ങൾ കൃത്യമായിട്ട് ഇതുള്ളൂ. ഒരാൾക്കൊരു സ്കിൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ആ സ്കില്ല് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് കൃത്യമായിട്ട് ഷാർപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ അതിലേക്ക് അത് കൃത്യമായിട്ട് വരത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ആഴ്ചകളും ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത്. ഇന്ന് കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കും, എല്ലാവരും കൂടെ ഒന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിലെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് ചെയ്യുന്നത് ഒരു ബെഡ്റൂം, രണ്ട് ബെഡ്റൂം, മൂന്ന് ബെഡ്റൂം, രണ്ട് നില വീട്, കോർട്ട്യാർഡ് ഡിസൈന്, ക്ലയന്റ് റിക്വയർമെന്റ്, ഇങ്ങനെ ആറ് ഫ്ലോർ പ്ലാനുകളാണ് ഒരു ദർശനം വെച്ചിട്ട്. ഇത് കിഴക്ക് ദർശനം, തെക്ക് ദർശനം, പടിഞ്ഞാറ് ദർശനം, വടക്ക് ദർശനം, ഇങ്ങനെ നാല് ദർശനത്തിലുള്ള ഫ്ലോർ പ്ലാനുകൾ നമ്മൾ ക്രമീകരിക്കുന്നതായിരിക്കും. ഇത് തുടക്കക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ ഒരു ബെഡ്റൂമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് തുടങ്ങുന്ന ഉൾപ്പെടെയുള്ള രീതിയിലാണ് നമ്മൾ പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വരയ്ക്കാൻ നേരത്തെ നിങ്ങൾക്ക് സ്റ്റക്ക് ആകത്തില്ല എന്ന് വെച്ചാൽ സ്റ്റക്ക് ആകും, ഉറപ്പാണ്. നമ്മൾ എത്രയൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാലും എത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ നേരത്തെ തന്നെ സ്റ്റക്ക് ആകുമോ, അല്ലെ മിസ്റ്റേക്കുകളോ ഉണ്ടാവും, അത് സർവ്വസാധാരണമാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾ സ്റ്റക്കായി അവിടെ നിൽക്കുമല്ലോ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ അഞ്ച് പേരടങ്ങുന്ന ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഇതിനകത്ത് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളോട് ചോദിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾ വരയ്ക്കുന്ന ഫ്ലോർ പ്ലാനുകൾ അവിടെ പോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയും ചെയ്യും. ഇപ്പം നിങ്ങൾ വാസ്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് നോളജ് ഉള്ള ആളായിരിക്കും. നിങ്ങൾ ആ വാസ്തുവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കൃത്യമാക്കി വരച്ചിരുന്ന ഫ്ലോർ പ്ലാന് സ്പേസിന്റെ പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെ എഞ്ചിനീയറിംഗിന്റെ സ്റ്റാൻഡേർഡിന്റെ പോയിന്റ് ഓഫ് വ്യൂലോ അല്ലെ ബിൽഡിംഗ് പെർമിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂലോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും രീതിയിൽ കർശനമോ അല്ലെങ്കിൽ ഇങ്ങനെ ഫർണിച്ചറിലോട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിക്കകത്ത് വേറെ ആളുകളുണ്ട്. അപ്പോൾ അവർ നിങ്ങളെ ആ രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വാസ്തുവിൻ്റെ നോളജോടൊപ്പം തന്നെ ഇതേപോലുള്ള ബാക്കിയുള്ള നോളജ് കൂടെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫീൽഡിലെ നിങ്ങൾ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നിങ്ങൾ മാറത്തുള്ളൂ. ആ രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചിരിക്കും. അഞ്ച് പേരുടെ ഗ്രൂപ്പ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാനും ഓരോരുത്തർക്കും സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ആദ്യമേ അറിയാവുന്ന രണ്ട് പേരുണ്ടെങ്കിൽ എല്ലാത്തിനുള്ള ക്വസ്റ്റൻസ് അവർ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടത്തില്ല. അതുകൊണ്ടാണ് അഞ്ച് പേരടങ്ങുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പാക്കി മാറ്റിയും അതായത് എല്ലാവർക്കും പറയാനുള്ള ഒരു അവസരം, എല്ലാവരുടെയും വ്യൂ പോയിന്റ് പറയാനുള്ള അവസരം, എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്ന രീതിയിലേക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പിലേക്ക് നിങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ലീഡറിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കും. ആ ഫ്ലോർ പ്ലാനുകളെ നിങ്ങൾ ശനിയാഴ്ച നടക്കുന്ന ലൈവായിട്ടുള്ളതിന് മുമ്പായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. അതിനകത്ത് നിങ്ങളുടെ പേരോ ഫോൺ നമ്പരോ ഒന്നും കൊടുക്കാതെ വേണം സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ എല്ലാവരും കൂടെ എന്നിട്ടാണ് ശനിയാഴ്ച നമ്മൾ ലൈവായിട്ട് ആ ഫ്ലോർ പ്ലാൻ്റെ തെറ്റുകുറ്റങ്ങൾ പറയുന്നത്.
അപ്പൊ കൃത്യമായിട്ട് എല്ലാവർക്കും ഇപ്പൊ വാസ്തു അറിയാവുന്ന ഒരു വാസ്തുവിന്റെ പോയിന്റ് ഓഫ് വ്യൂ, എഞ്ചിനീയർ എഞ്ചിനീയറുടെ പോയിന്റ് ഓഫ് വ്യൂ, ബിൽഡർ ബിൽഡറുടെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള തെറ്റുകുറ്റങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും നോളജ് കിട്ടും, എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുശേഷം അതിൻ്റെ അകത്ത് ഏറ്റവും നന്നായിട്ട് ഫ്ലോർ പ്ലാൻ വരച്ചേക്കുന്ന ആളുകളെ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞ് ഓട്ടിലൂടെ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും. അപ്പോൾ അത് വിന്നർ ആരാ, സെക്കൻഡ് ആണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് ഒരു എല്ലാവർക്കും കൃത്യമായിട്ട് ഫ്ലോർ പ്ലാൻ വരയ്ക്കും, എല്ലാവരും ആ ഒരു പ്രാക്ടീസ് ചെയ്യും, അതായത് ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള രീതിയിലേക്ക് ഒരു നല്ലൊരു കോമ്പറ്റീഷൻ, ചില ഒരു ഫിസിക്കൽ അല്ലാതെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വരുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട്. അപ്പോൾ പിന്നെയും പിന്നെ ആളുകൾ അടുത്തവണ ഫസ്റ്റ് ആകാൻ വേണ്ടി നല്ല രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കും. അപ്പോൾ അതോടൊപ്പം നല്ല രീതിയിൽ നോളജ് കിട്ടുകയും ചെയ്യുന്ന രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ആകുന്ന ആളുകളെല്ലാം നമ്മുടെ ഫോട്ടോ വരുന്ന ആളുകളുടെ ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ 6 ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും അടുത്ത തവണത്തെ ഗ്രൂപ്പിന്റെ ലീഡറായി വരിക. ഒരു 5 പേരുടെ വാട്സപ്പിന്റെ ഗ്രൂപ്പിന്റെ ലീഡർ ആകുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിന്റെ ലീഡർ ആകണം എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് ആകുകയും വേണ്ടുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വ്യാഴാഴ്ചകളിൽ നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. വ്യാഴാഴ്ച ക്ലാസ്സുകളിനകത്ത് നിങ്ങൾ ഏത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന യൂട്യൂബ് ചാനലിൻ്റെ കണ്ടന്റ് ഏതാണോ അതനുസരിച്ചുള്ള ഒരു അരമണിക്കൂറത്തെ ക്ലാസ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും ഒത്തിരി സംശയങ്ങളും ഒത്തിരി ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചോദിക്കും. അതും ഹെൽത്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ടാൽ മാത്രം മതി. കാരണം ഇതേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 100 പേരോ 1000 പേർക്കോ ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം എല്ലാവരുടെ മനസ്സിൽ ഇതുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ സ്ഥലത്തെ ഫസ്റ്റ് ചോയ്സ് ആകുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും കണ്ടന്റും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ അതിനകത്ത് 1-to-1 സെക്ഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ നിഷ് എടുക്കേണ്ടത്, നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ചാനൽ കൊടുക്കുന്നത്, അതുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും കൃത്യമായിട്ട് നിങ്ങളുടെ അതുവരെയുള്ള എക്സ്പീരിയൻസും അതുവരെയുള്ള നോളജിൻ്റെ അകത്തുള്ള നിങ്ങൾക്ക് എന്തെങ്കിലുമുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് വരുന്ന രീതിയിലേക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1-to-1 ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ആളുടെ നിന്ന് ഒത്തിരി നല്ല ഫീഡ്ബാക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയലിനെ കൊണ്ട് മാത്രം ഫ്ലോർ പ്ലാനുകൾ ഈസി ആയിട്ട് ക്രമീകരിക്കാൻ പറ്റി എന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഒരേപോലെ നമ്മളൊരു ഫ്ലോർ പ്ലാൻ വരച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ തെറ്റുകൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലാതെ മറ്റുള്ളവരുടെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റുകൾ പറയുമ്പോഴത്തേക്കാണ് കൃത്യമായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ബാക്കിയുള്ളവരും കൂടെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എങ്ങനെ ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഫ്ലോർ പ്ലാൻ കണ്ടപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ക്ലാസ്സുകളിലൂടെ ചെയ്തപ്പോഴത്തേക്കും അതായത് വാസ്തുവികാരം ചെയ്യുന്ന ആളുകൾ ബാക്കി എഞ്ചിനീയറിൻ്റെയും ബിൽഡറുടെ ക്ലാസ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ജ്യോതിഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകൾ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും നോളജ് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും നോളജ് കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല മാറ്റം വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ മെമ്പർ ആവുക എന്നല്ല, ആ കമ്മ്യൂണിറ്റിയുടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരിക, നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് സാധാരണയേക്കാളും പകുതി സമയം കൊണ്ട് എങ്ങനെയാണ് ഒരു ഫ്ലോർ പ്ലാൻ വാസ്തുപ്രകാരം കൃത്യമാക്കിയെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2026 വീട് വെക്കാൻ വേണ്ടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവർക്ക് ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ നമ്മളൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരെ ഇമ്പ്രസ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളുകൾ ഉപയോഗിച്ചിട്ട് വാസ്തുവും AI ഉപയോഗിച്ചിട്ട് സ്പേസ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്ന രീതിയിൽ ഫ്ലോർ പ്ലാനുകൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പകുതി സമയം കൊണ്ട് ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കാൻ സാധിക്കുന്നത് എന്നാണ് നമ്മൾ വെള്ളിയാഴ്ച രാത്രി 8:30 ലൈവായിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് റിസൾട്ട് കിട്ടിയിട്ടുള്ള അതേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് മെത്തേഡ് പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കും. ആ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു, നിങ്ങൾക്ക് ആ ക്ലാസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നു, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൽ മതി. അപ്പോൾ വെബിനാർ ഫ്രീ ആണ്, തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെബിനാറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ലിമിറ്റഡ് ടൈം, കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, കൃത്യസമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ലൈവ് നേരിട്ട് കാണാം. താങ്ക് യു.